كي عمر مولوي رحمه الله ترجمان القرآن ഓഡിയ നമ്പർ 488 സൂറത്ത് യൂനുസ് ആയത്തുകൾ 24 മുതൽ 37 വരെ പേജ് നമ്പർ 744 അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയാ കമാഇൻ അൻസൽനാ كماء أنزلناه من السماء فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون والله يدعو إلى دار السلام ويهدي من يشاء إلى صراط مستقيم للذين أحسنوا الحسنى وزيادة ولا يرهق وجوههم قتر ولا ذلة أولئك أصحاب الجنة هم فيها خالدون والذين كسبوا السيئات جزاء سيئة بمثلها وترهقهم ذلة ما لهم من الله من عاصم كأنما أغشيت وجوههم قطعا من الليل مظلما أولئك أصحاب النار هم فيها خالدون ويوم نحشرهم جميعا ثم نقول للذين أشركوا مكانكم أنتم وشركاؤكم فزيّلنا بينهم وقال شركاؤهم ما كنتم إيانا تعبدون فكفى بالله شهيدا بيننا وبينكم إن كنا عن عبادتكم لغافلين هنالك تبلو كل نفس ما أسلفت وردوا إلى الله مولاهم الحق وضل عنهم ما كانوا يفترون قل من يرزقكم من السماء والأرض أمن يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله فقل أفلا تتقون فذلكم الله ربكم الحق فماذا بعد الحق إلا الضلال فأنى تصرفون كذلك حقت كلمة ربك على الذين فسقوا أنهم لا يؤمنون قل هل من شركائكم من يبدأ الخلق ثم يعيده قل الله يبدأ الخلق ثم يعيده فأنى تؤفكون قل هل من شركائكم من يهدي إلى الحق قل الله يهدي للحق أفمن يهدي إلى الحق أحق أن يتبع أم من لا يهدي
يهدى فما لكم كيف تحكمون وما يتبع أكثرهم إلا ظنا إن الظن لا يغني من الحق شيئا إن الله عليم بما يفعلون وما كان هذا القرآن أن يفترى من دون الله ولكن تصديق الذي بين يديه وتفصيل الكتاب لا ريب فيه من رب العالمين. عمر مولوي رحمه الله ترجمان القرآن أوديو نمبر 489 سورة يونس آية 24 بيج 744 إنما مثل الحياة الدنيا كما إن أنزلناه من السماء നിശ്ചയമായും ഇഹലോക ജീവിതത്തിൻ്റെ ഉപമ ആകാശത്ത് നിന്ന് നാം ഇറക്കിയ വെള്ളം പോലെയാകുന്നു. ഫഖ്തലത ബിഹി നബാതുൽ അർദ് മിമ്മാ യാകുലുൻ നാസു വൽ അൻആം അങ്ങനെ അതുമൂലം മനുഷ്യരും കാലികളും തിന്നുന്ന നാനാവിധ ചെടികൾ ഭൂമിയിൽ ഇടകലർന്നുണ്ടായി. ഹത്ത ഇദ അഖദത്തുൽ അർദ് സുഖുറഫഹ വസ്സയനത് അങ്ങനെ ഭൂമി അതിൻ്റെ അലങ്കാരമണിയുകയും അത് മനോഹരമാവുകയും ചെയ്തപ്പോൾ വളന്ന അഹ്ലുഹ അന്നഹും ഖാദിറൂന അലൈഹ ഭൂമിയുടെ ആൾക്കാർ അതിനെ സംബന്ധിച്ച് ഉപയോഗമെടുക്കാൻ കഴിവുള്ളവരാണെന്ന് ധരിക്കുകയും ചെയ്തപ്പോൾ അതാഹ അംറുന ലൈലൻ ഔ നഹാറ രാത്രി അല്ലെങ്കിൽ പകൽ അതിന് നമ്മുടെ കൽപ്പന വന്നെത്തി. ഫജഅൽനാഹ ഹസീദൻ കഅല്ലം തഗ്ന ബിൽ അംസ് തലേന്നാൾ അതില്ലാതിരുന്നതുപോലെ ഭൂമിയെ നാം കൊയ്യപ്പെട്ടതാക്കി. കദാലിക നഫസ്സുൽ ആയാത്ത് ലഖൗമി യതഫക്കറൂൻ ചിന്തിക്കുന്ന ജനങ്ങൾക്കായി നമപ്രകാരം ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്നു. പേജ് 745 ഹലോകത്തിൻ്റെ അവസ്ഥയാണ് ഈ ആയത്തിൽ വിശദീകരിച്ചത്. വേഗം മുളച്ചുപൊന്തി വളർന്ന് ഭംഗിയായി ശോഭിക്കും. താൽക്കാലികമായ കൗതുകം ദീർഘദൃഷ്ടിയില്ലാത്തവരുടെ കണ്ണുകളെ വഞ്ചിക്കും. അവർ അതിൽ ആകൃഷ്ടരാകും. അങ്ങനെ അതിൽ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നുഭവിച്ചാൽ പെട്ടെന്നത് നശിച്ച് ഇവർ കൈമലർത്തും. അതിന് ദീർഘായുസ്സുണ്ടാവുകയില്ല. നിലനിൽപ്പിൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഭൗതിക ലോകത്തെ സർവസുഖ സൗകര്യങ്ങളും പണം പദവി പ്രതാപം സൗന്ദര്യം ശക്തി പ്രസിദ്ധി എല്ലാം നശിക്കും. തൽക്കാലം അവയോരോന്നും ആകർഷണീയമായി തോന്നുമെന്ന് മാത്രം. ആയത്ത് 25 പേജ് 745 വല്ലാഹു യദ്ഉ ഇലാ ദാരിസ് സലാം ശാന്തി മന്ദിരത്തിലേക്ക് അല്ലാഹു ക്ഷണിക്കുന്നു. വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. ശാന്തമായി കേട്ട് മനസ്സിലാക്കി നല്ലതിനെ തെരഞ്ഞെടുക്കുന്നവരെ അള്ളാഹു നേർവഴിയിലാക്കുമെന്ന് ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അതാണ് അള്ളാഹുവിൻ്റെ നടപടിക്രമം. എന്നെന്നും നിലനിൽക്കുന്ന സൗഖ്യത്തിലേക്കാണ് അള്ളാഹു ക്ഷണിക്കുന്നത്. ആയത്ത് 26 ഇല്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ നിഷ്കളങ്കമായി കർമ്മം ചെയ്തവർക്ക് ഏറ്റവും നല്ല പ്രതിഫലവും കൂടുതൽ പാരിതോഷികവുമുണ്ട്. കൂടുതൽ പാരിതോഷികം എന്ന് പറഞ്ഞത് അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയും അള്ളാഹുവിൻ്റെ തിരുമുഖം കാണലുമാണെന്ന് ഹദീസിൽ രേഖപ്പെട്ടിരിക്കുന്നു. ആ കൂടിക്കാഴ്ച ഏറ്റവും ഉയർന്ന നിലപാടാണ്. അതൊരു പ്രതിഫലമായി ലഭിക്കത്തക്ക നിലയിൽ കർമ്മം ചെയ്യൽ സാധ്യമല്ല. അത്രയും ഉയർന്നതാണത്. അതിനാൽ അള്ളാഹു അത് പാരിതോഷികമായി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഭാഗ്യം നമുക്കെല്ലാം അള്ളാഹു നൽകട്ടെ. ആമീൻ. വലാ യർഹഖു വുജൂഹഹും ഖതറുൻ വലാ ദില്ല അവരുടെ മുഖങ്ങളെ കരിവാളിപ്പും നിന്ദ്യതയും തീണ്ടുകയില്ല. ഉലായിക അസ്ഹാബുൽ ജന്ന അവരാകുന്നു സ്വർഗാവകാശികൾ. ഹും ഫിഹാ ഖാലിദൂൻ അവരതിൽ ശാശ്വതരാകുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തുടങ്ങിയ അനേകം സ്വഹാബികൾ ഉദ്ധരിക്കുന്നു. ഈ ആയത്തോതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗക്കാർ സ്വർഗത്തിലും നരകക്കാർ നരകത്തിലും പ്രവേശിച്ചാൽ ഒരാൾ വിളിച്ചു പറയും, സ്വർഗക്കാരെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനമുണ്ട്, അതവൻ നിറവേറ്റുവാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അവർ പറയും, എന്താണത്? അവർ ഞങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ തൂക്കങ്ങളെ ഘനപ്പെടുത്തി തന്നില്ലേ? അവൻ ഞങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ തൂക്കങ്ങളെ ഘനപ്പെടുത്തി തന്നില്ലേ? ഞങ്ങളുടെ മുഖങ്ങളെ വെളുപ്പിച്ചു
അതായത് ആനന്ദിപ്പിച്ചു തരികയും ചെയ്തില്ലേ? ഞങ്ങളെ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ അവർക്ക് മറ നീക്കപ്പെടും, അവർ അള്ളാഹുവിനെ നോക്കിക്കാണും. അപ്പോൾ അവനെ നോക്കിക്കാണുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടതോ കണ്ണുകൾക്ക് ആനന്ദം നൽകുന്നതോ ആയി വേറൊന്നും തന്നെ ഇവർക്കുണ്ടായിരിക്കുകയില്ല. മുസ്ലിം 467. ആ സൗഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ആയത്ത് 27. والذين كسبوا السيئات തിന്മകൾ പ്രവർത്തിച്ചവരാരോ അവർ, പേജ് 746, ജസاء سيئات بمثلها, തിന്മയുടെ പ്രതിഫലം അതിൻ്റെ തുല്യനിലയിലാകുന്നു, തിന്മക്ക് തുല്യനിലയിലെ പ്രതിഫലമുണ്ടാകൂ, നന്മയെപ്പോലെ ഇരട്ടി ഇരട്ടിയായി അധികം നൽകില്ല. വദറഹഖും ദില്ല, നിന്ദ്യത അവരെ മൂടുന്നതാകുന്നു. മാലഹും മിനല്ലാഹി മിൻ ആസിം, അല്ലാഹുവിൽ നിന്ന് അവരെ കാക്കുന്ന യാതൊരുത്തനുമില്ല. കഅന്നമ ഉഷിയത വുജൂഹുഹും ഖിത്അം മിനല്ലൈലി മുദ്ലിമ, രാവിൻ്റെ ഇരുളടഞ്ഞ കഷ്ണങ്ങളാൽ അവരുടെ മുഖങ്ങൾ പൊതിയപ്പെട്ടതുപോലെ ഇരിക്കും. ഉലായിക അസ്ഹാബുൻ നാർ ഹും ഫിഹാ ഖാലിദൂൻ, അവർ നരകാവകാശികളാകുന്നു, അവർ അതിൽ ശാശ്വതരാകുന്നു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 490, സൂറത്തുൻ നിസാ ആയത്ത് 28, പേജ് നമ്പർ 746. ويوم نحشرهم جميعا, അവരെ എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ثم نقول للذين اشركوا, എന്നിട്ട് ബഹുദൈവാരാധന ചെയ്തിട്ടുള്ളവരോട് നാം പറയും. മകാനക്കും അന്തും വശുറകാഉകും, നിങ്ങളും നിങ്ങളുടെ പങ്കുകാരും അവിടെ തന്നെ നിൽക്കുക. ഫസയ്യല്ല ബൈനഹും, അങ്ങനെ നാം അവരെ തമ്മിൽ അകറ്റും. فقال شركاؤهم ما كنتم إيانا تعبدون, അവരുടെ പങ്കുകാർ പറയും, നിങ്ങൾ ഞങ്ങളെയല്ല ആരാധിച്ചിരുന്നത്. പങ്കുകാരെന്ന് പറഞ്ഞത് ആരാധനയിൽ അള്ളാഹുവിൻ്റെ പങ്കുകാരായി അവർ സ്വീകരിച്ചിട്ടുള്ളവരെ പറ്റിയാണ്. അതായത് അള്ളാഹുവിന് പുറമെ ആരിലെങ്കിലും വിശ്വസിച്ചിട്ട് അവരോട് പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കർമ്മങ്ങൾ ചെയ്യുകയോ ചെയ്താൽ അവർ പങ്കുകാരായി. മഹാത്മാക്കൾ, പ്രവാചകന്മാർ, മലക്കുകൾ, ജിന്ന്, പിശാചുക്കൾ, വിഗ്രഹങ്ങളടക്കമുള്ള നിർജീവ വസ്തുക്കൾ എല്ലാം ഈ പറഞ്ഞ പങ്കുകാരിൽപ്പെടും. ജീവിച്ചിരിക്കുമ്പോൾ തങ്ങളെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുകയോ അതിനെ അനുകൂലിക്കുകയോ ചെയ്തവരെ ശിക്ഷിക്കപ്പെടുകയുള്ളൂ. ആ പങ്കുകാരായ ആരാധ്യരെയും അവരെ ആരാധിച്ച മനുഷ്യരെയും ഹാജരാക്കി അവരെ തമ്മിൽ അകറ്റി ഇപ്രകാരം സംഭാഷണം നടക്കുന്ന ഒരവസരം വരാൻ പോകുന്നു. അപ്പോൾ ഈ നേർച്ചക്കാരായ ആരാധ്യർ അവരെ ആരാധിച്ചവരോട് നിഷേധിച്ച് പറയുന്നതാണ്, നിങ്ങൾ ഞങ്ങളെ ആരാധിച്ചിരുന്നില്ല എന്ന്. അതായത് ഞങ്ങൾ അതിന് കൽപ്പിക്കുകയോ പ്രേരിപ്പിക്കുകയോ അനുകൂലിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങളതറിഞ്ഞിട്ട് പോലുമില്ല. അള്ളാഹുവാണ് അതിന് സാക്ഷി. നിങ്ങളുടെ തന്നിഷ്ടപ്രകാരവും പിശാചിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങിയും നിങ്ങൾ പ്രവർത്തിച്ചതിന് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദികൾ. ആയത്ത് 29. ഫകഫ ബില്ലാഹി ഷഹീദം ബൈനനാ വബൈനക്കും, അതിനാൽ നിങ്ങളുടെയും ഞങ്ങളുടെയും ഇടയിൽ സാക്ഷിയായി അള്ളാഹു തന്നെ ധാരാളം മതി. പേജ് നമ്പർ 747. ഇൻ കുന്ന അൻ ഇബാദതികും ലഗാഫിലീൻ, നിങ്ങളുടെ ആരാധനയെപ്പറ്റി തീർച്ചയായും ഞങ്ങൾ അശ്രദ്ധരായിരുന്നു. ആയത്ത് 30. ഹുനാലിക തബ്ലു കുല്ലു നഫ്സിൻ മാ അസ്ലഫത്ത്, അവിടെ ഓരോ ആളും അവരവർ പ്രവർത്തിച്ചത് പരീക്ഷിച്ചറിയുന്നതാകുന്നു. ഓരോരുത്തരും അവരവരുടെ കർമ്മഫലങ്ങൾ, നന്മയായാലും തിന്മയായാലും അത് ശരിക്കറിയാം ഓരോരുത്തരും. വറുദ്ദു ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ്, അവരുടെ യഥാർത്ഥ യജമാനായ അല്ലാഹുവിങ്കിലേക്ക് അവർ മടക്കപ്പെടും. വദല്ല അൻഹും മകാനു യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ചുകൊണ്ടിരുന്നത് അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അവർ ശിപാർശക്കാരായും മധ്യസ്ഥന്മാരായും ഇടയാളന്മാരായും കണക്കാക്കിയിരുന്നവരിൽ നിന്ന് പ്രതീക്ഷിച്ച യാതൊന്നും അവർക്ക് നിറവേറിയില്ല. ആയത്ത് 31. ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ ആരെന്ന് അവരോട് ചോദിക്കുക.
അമ്മ യംലികു സംഉ വൽ അബ്സ്വാറ കേൾവിയേയും കാഴ്ചയേയും ഉടമയാക്കുന്നവൻ ആരാണ് വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് നിർജീവിയിൽ നിന്ന് ജീവിയെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ ജീവിയിൽ നിന്ന് നിർജീവിയെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നവൻ ആര് വമൻ യുദബ്ബിറുൽ അംറ കാര്യം നിയന്ത്രിക്കുകയും ചെയ്യുന്നവൻ ആര് എന്നൊക്കെ ഈ ബഹുദൈവാരാധകരോട് ചോദിക്കുക ഫസയഖൂലുന അല്ലാഹ് അല്ലാഹുവാണെന്ന് അവർ പറയും ഫഖുൽ അഫലാ തത്തഖൂൻ അതിനാൽ നീ പറയുക എന്നിട്ടും നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ സ്രഷ്ടാവ് പരിപാലകൻ രക്ഷകർത്താവ് ഈ നിലയിലൊക്കെ അള്ളാഹുവെ അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും അവർക്ക് മടിയുണ്ടായിരുന്നില്ല മേൽപ്രകാരമെല്ലാം നിങ്ങൾ പറയുന്ന സ്ഥിതിക്ക് ഈ ഒന്നിനും കഴിയാത്തവരെ ഈ ആ സർവശക്തനെ ആരാധിക്കുന്നത് പോലെ ആരാധിക്കുന്നത് എത്ര വലിയ അനീതിയാണ് ബുദ്ധികേടാണ് ഇന്നും ബഹുദൈവാരാധകരിൽ ഭൂരിപക്ഷം പ്രപഞ്ചനാഥൻ്റെ രക്ഷാകർത്തൃത്വം അംഗീകരിക്കുന്നവർ തന്നെ എന്നാൽ പ്രാർത്ഥനയും ആരാധനകളും പല സൃഷ്ടികൾക്കും അർപ്പിക്കും ആയത്ത് 32 ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ് നിങ്ങളുടെ യഥാർത്ഥ രക്ഷിതാവായ അല്ലാഹുവാണവൻ ഫമാദാ ബഅദൽ ഹഖ് ഇല്ലാ ദലാൽ അപ്പോൾ ഈ യാഥാർത്ഥ്യത്തിനപ്പുറം വഴികേടല്ലാതെ മറ്റൊന്നുണ്ട് പേജ് 748 ഫഅന്ന തുസ്റഫൂൻ അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എങ്ങനെ ആയത്ത് 33 كذلك حقت كلمة ربك على الذين فسقوا അപ്രകാരം തന്തോന്നികളായ കുട്ടരെ സംബന്ധിച്ച് നിന്റെ റബ്ബിന്റെ വാക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്നു അന്നഹും ലാ യുഅ്മിനൂൻ നിശ്ചയം അവർ വിശ്വസിക്കുകയില്ല എന്ന് സത്യവും അസത്യവും നീതിയും അനീതിയും വേർതിരിച്ച് കാണാതെ തോന്നിയതുപോലെയൊക്കെ ജീവിക്കാനൊരുങ്ങിയ ആളുകൾ ഒരിക്കലും വിശ്വാസികളാകുകയില്ലെന്നുള്ള അള്ളാഹുവിൻ്റെ വചനം ശരിക്ക് പുലർന്നിരിക്കുന്നു അലംഘനീയമായ ഒരു വിധിയാണത് സത്യം അറിയാൻ ആഗ്രഹിക്കുകയും അറിയുന്തോറും കൈക്കൊള്ളുവാൻ തയ്യാറാവുകയും ചെയ്യുന്നവർക്ക് മാത്രമേ അള്ളാഹു ഹിദായത്ത് നൽകുകയുള്ളൂ ആയത്ത് 34 قل هل ഖുൽ ഹൽ മിൻ ശുറകായിക്കും മൻ യബ്ദഉൽ ഖൽഖ ثم يعيده പറയുക സൃഷ്ടിപ്പ് ആരംഭിക്കുകയും പിന്നെ അത് ആവർത്തിക്കുകയും ചെയ്യുന്നവൻ നിങ്ങളുടെ പങ്കുകാരുടെ കൂട്ടത്തിലുണ്ടോ ഖുലില്ലാഹു യബ്ദഉൽ ഖൽഖ ثم يعيده പറയുക സൃഷ്ടിപ്പ് ആരംഭിക്കുകയും പിന്നെ അത് ആവർത്തിക്കുകയും ചെയ്യുന്നവനാകുന്നു അല്ലാഹു ചോദിച്ച ആൾ തന്നെ ഉത്തരം പറയുന്നത് ചോദിക്കപ്പെട്ടവർക്ക് സമ്മതമായ മറുപടിയായതുകൊണ്ടാണ് ഒരു പ്രപഞ്ചനാഥൻ്റെ അസ്തിത്വം ഭൂരിപക്ഷം മനുഷ്യരും അംഗീകരിക്കുന്നുണ്ട് ഇവരുടെ ദൈവങ്ങളൊന്നും സൃഷ്ടി നടത്തുന്നില്ല എന്ന് അംഗീകരിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾ കബളിപ്പിക്കപ്പെടുന്നതെങ്ങനെ സർവശക്തനായ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം നിങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങൾ വേറെ വഴിക്ക് തിരിഞ്ഞു പോയത് എങ്ങനെ ആരാണ് നിങ്ങളെ ഇതിന് പ്രേരിപ്പിച്ചത് ആയത്ത് 35 ഖുൽ ഹൽ മിൻ ശുറകായിക്കും മൻ യഹ്ദി ഇലൽ ഹഖ്ഖി പറയുക നിങ്ങളുടെ പങ്കുകാരുടെ കൂട്ടത്തിൽ സത്യത്തിലേക്ക് വഴി കാണിക്കുന്നവരുണ്ടോ ഖുലില്ലാഹു യഹ്ദി ലിൽ ഹഖ് പറയുക അല്ലാഹു സത്യത്തിലേക്ക് വഴി കാണിക്കുന്നവനാകുന്നു അഫമൻ യഹ്ദി ഇലൽ ഹഖ്ഖി അഹഖു അൻ യുത്തബ അപ്പോൾ സത്യത്തിലേക്ക് വഴി കാണിക്കുന്നവനോ പിൻപറ്റുവാൻ ഏറ്റവും തരപ്പെട്ടവൻ അഥവാ വഴി കാണിച്ച് കൊടുത്തെങ്കിലല്ലാതെ സ്വയം നേർവഴി കാണാത്തവനോ ആരാണ് പിൻപറ്റാൻ തരപ്പെട്ടവൻ ഫമാലക്കും കൈഫ തഹ്കുമൂൻ അപ്പോൾ നിങ്ങൾക്ക് എന്തു പറ്റി എങ്ങനെയാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത് പേജ് 749 നിങ്ങളുടെ നേർച്ചക്കാർ നിങ്ങൾ വഴിതെറ്റിപ്പോകുമ്പോൾ നിങ്ങളെ ശരിയായ വഴിയിൽ നിലനിർത്താൻ കഴിയുന്നവരല്ല അവരുടെ യഥാർത്ഥ നില സ്വയം രക്ഷപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയാണ് അള്ളാഹു അവരെ രക്ഷിച്ചാൽ മാത്രമേ അവർ രക്ഷപ്പെടുകയുള്ളൂ ആയത്ത് 36 വമയത്തബിഉ അക്സറുഹും ഇല്ലാ വന്ന അവരിൽ അധിക പേരും ഊഹത്തെയല്ലാതെ പിൻപറ്റുന്നില്ല ഇന്നവല്ല ലാ യുഗനീ മിനൽ ഹഖ് ഷൈആ സത്യത്തിൽപ്പെട്ട യാതൊന്നിനെയും ഊഹം ഒരിക്കലും നിറവേറ്റുകയില്ല ഇന്നല്ലാഹ അലീമും ബിമാ യഫ്അലൂൻ നിശ്ചയമായും അള്ളാഹു അവർ ചെയ്യുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു
ശരിയായി അറിയുന്നവരല്ലാതെ അറിയുന്നതല്ലാതെ പറയരുത്, ചെയ്യരുത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഗൗരവതരമായ ശാസനയാണ്. ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതും ചെയ്യുന്നതുമെല്ലാം തെറ്റാണ്. ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് നിമിത്തം ഈ ലോകത്ത് എന്തൊക്കെ അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസങ്ങളുടെ കാര്യത്തിലും ഊഹങ്ങൾ മാത്രമാണ് അവർ പിൻപറ്റുന്നത്. നേർച്ചക്കാരെയും ഷെയ്ഖന്മാരെയും ആരാധിക്കൽ, ഔലിയാക്കൾ ശുപാർശ ചെയ്യുമെന്ന വിശ്വാസം, പരലോകത്തെ നിഷേധിക്കൽ, വേദഗ്രന്ഥത്തെയും പ്രവാചകന്മാരെയും അവിശ്വസിക്കൽ, ഈ തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം അവയുടെ വക്താക്കളും അനുയായികളും വെറും ഊഹങ്ങളെ മാത്രം പിൻബലമാക്കുന്നവരാണെന്ന് കാണാം. തെറ്റായ ഈ വിശ്വാസങ്ങളൊന്നും തെളിവുകളുടെയോ ന്യായങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല. പ്രപഞ്ചോൽപത്തി, ജീവന്റെ ഉത്ഭവം, പരിണാമം തുടങ്ങിയ അതിസങ്കീർണമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തങ്ങൾ അനുമാനങ്ങളും നിഗമനങ്ങളും മാത്രമാകുന്നു. തെളിയിക്കപ്പെട്ട വസ്തുതകളാണെന്ന മട്ടിലാണ് പലരും ഈ സിദ്ധാന്തങ്ങളെ അവതരിപ്പിക്കാറുള്ളത്. സിദ്ധാന്തം വെറും സിദ്ധാന്തവും സത്യം സത്യവുമായിരിക്കും. ഇതിലുള്ളതല്ല ശുപാർശ, ഷഫാഅത്ത് എന്നൊരു സംഗതി ഉള്ളതാണ്. പക്ഷേ അത് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മാത്രം പരലോകത്ത് നടക്കുന്ന ഒരു സംഗതിയാണ്. അല്ലാതെ ആരാണോ ശുപാർശ ചെയ്യുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തുൽ കുബ്ര, അതുപോലും ആ നബിക്ക് പോലും നബി ഉദ്ദേശിക്കുന്നവർക്ക് ഷഫാഅത്ത് ചെയ്യാൻ പറ്റില്ല, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഷഫാഅത്ത് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഷഫാഅത്തിൻ്റെ പേര് പറഞ്ഞ് മരിച്ചവരോട് തേടാൻ പറ്റില്ല. ഇപ്പോൾ ഖബറുകളിൽ കിടക്കുന്നവർക്ക് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാനും കഴിയുകയില്ല. ഷഫാഅത്ത് എന്ന സംഗതി അത് പരലോകത്ത് സംഭവിക്കുന്നതാണ്. ആയത്ത് 37. വമാ കാന ഹാദൽ ഖുർആനു അൻ യഫ്തറ മിൻ ദുനില്ലാഹ്. ഈ ഖുർആൻ ഒരിക്കലും അള്ളാഹുവിനെ കൂടാതെ മറ്റാരാലും കെട്ടിച്ചമക്കപ്പെടാവതല്ല. അള്ളാഹുവിൻ്റെ വചനം തന്നെയാണിതെന്ന് അംഗീകരിക്കുകയല്ലാതെ വേറെ ആരെങ്കിലും കെട്ടിയുണ്ടാക്കിയതാണിതെന്ന് പറയാൻ ഒരിക്കലും പറ്റുകയില്ല. 14 നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഈ ഗ്രന്ഥത്തിൽ ഒരബദ്ധമുണ്ടെന്ന് വസ്തുനിഷ്ഠമായി ചൂണ്ടിക്കാണിക്കാൻ ഇക്കാലം വരെ ആർക്കും സാധിച്ചിട്ടില്ല. മനുഷ്യൻ എഴുതുന്ന ഏത് ഗ്രന്ഥത്തിലും കുറഞ്ഞ കാലത്തിനകം തന്നെ അബദ്ധങ്ങൾ വെളിവാകും. അത് സ്വാഭാവികമാണ്. കാരണം വിജ്ഞാനം വർദ്ധിക്കും തോറും തെറ്റുകൾ ശരികളാകും, ശരികൾ തെറ്റുകളുമായി തീരും. ഖുർആനിൽ അബദ്ധങ്ങളുണ്ടാവില്ല, അബദ്ധമുണ്ടാവില്ല. കാരണം അത് സർവജ്ഞൻ അവതരിപ്പിച്ചതാണ്, അത് സത്യസമ്പൂർണമായി തന്നെ നിലനിൽക്കും. വലാക്കിൻ തസ്ദീഖ അല്ലദീ ബൈനയദൈ, എന്നാൽ അതിൻ്റെ മുമ്പുള്ളതിനെ അത് അംഗീകരിക്കുന്നതുമാണിത്. ഇതിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ട തൗറാത്ത്, ഇഞ്ചീൽ മുതലായ ഗ്രന്ഥങ്ങളെ അംഗീകരിക്കുന്ന വിധത്തിലാണിത് വന്നിരിക്കുന്നത്. വതഫ്സീലൽ കിതാബി, ഗ്രന്ഥത്തെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിശദീകരിക്കലുമാണിത്. ലാ റൈബ ഫീ, അതിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല. പേജ് 750. ഇതിൽ പറഞ്ഞിട്ടുള്ള സർവ വിഷയങ്ങളും സത്യത്തിൻ്റെ കാതലാണ്. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, പ്രപഞ്ചം, മനുഷ്യൻ തുടങ്ങിയവയെക്കുറിച്ചും കഴിഞ്ഞുപോയ കാര്യങ്ങളെ സംബന്ധിച്ചും വരാനിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ഇന്നത് ചെയ്യണം, ഇന്നത് പോലെ ചെയ്യണം, അതാണ് നല്ലത്, ഇന്നത് ചെയ്യരുത്, അത് അപകടമാണ് എന്നിങ്ങനെ വിധിവിലക്കുകളുമുണ്ട്. അതിലൊന്നും സംശയിക്കേണ്ട. മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിങ്കൽ നിന്നുള്ളതാണ്. ഖുർആൻ അവതരിപ്പിച്ചവൻ ലോകരക്ഷിതാവാണ്. ലോകത്തിൻ്റെ രക്ഷയ്ക്കും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിച്ചത്.